പ്രിയപ്പെടുക്കും സൂപ്പർ സാറാണ്. പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം ത്രീ ഡയമെൻഷണൽ ജോമെട്രി. പക്ഷെ ഇത് കുട്ടികൾ ആരുമേ പഠിക്കാറില്ല, പക്ഷെ വളരെ എളുപ്പമാണ്, എക്സാമിന് ഉറപ്പായിട്ടും വരും. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്നത് എപ്പോഴും മെട്രിസസും ഡിറ്റർമിനൻസും പിന്നെ കുറച്ച് വെക്ടറും ഇതൊക്കെ അങ്ങോട്ട് പഠിച്ച് നിർത്തുക, മറ്റുള്ളതൊന്നും നോക്കാനുള്ള ഇഷ്ടമില്ല. പ്രത്യേകിച്ച് കാൽക്കുലസിലോട്ട് പോകത്തേയില്ല, ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷനിലോട്ട് ഒന്നും പോകത്തേയില്ല. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലസ് ടുവിലുണ്ടോ എന്ന് തന്നെ കുട്ടികൾ ചോദിക്കുക. അത്രയ്ക്ക് പരിചയമില്ലാത്ത സ്ഥിതിയാണ്, കാരണം അതൊന്നും നോക്കാത്ത ചാപ്റ്ററുകളാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഇതൊന്നൊക്കെ എളുപ്പമുള്ള ടോപ്പിക്സാണ്, പക്ഷേ നമുക്ക് പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി തോന്നത്തില്ല, കാരണം അതൊക്കെ ടഫാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ വിധി എഴുതിക്കത്തേക്ക് അല്ലേ. ഓക്കെ, അതൊക്കെ വിടാം. അപ്പോൾ നമ്മളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് നോക്കുക. ക്വസ്റ്റ്യൻ പതുക്കെ വായിക്കുക, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോഴും ആരെങ്കിലും ഈ കാണുന്നവർക്ക് പ്ലസ് ടു മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഇത് ഏതെങ്കിലും വിഷയം നമ്മുടെ ക്ലാസ് വേണമെങ്കിൽ, ഇപ്പം നമുക്കിതൊക്കെ ലാസ്റ്റ് മിനിറ്റിലുള്ള സമയങ്ങളാണ്, ഇനിയും നമുക്ക് ഇതിനൊന്നുമുള്ള സമയമില്ല, ഇതൊരു അവസരമാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കൂടെ നിങ്ങളെ ജയിപ്പിക്കുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9847080544 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിക്കണം കേട്ടോ. ഞാൻ വായിക്കുക എന്നുള്ളത് കൊണ്ടല്ല, നിങ്ങൾ ഫുൾ വായിക്കണം, കാരണം നിങ്ങൾ വായിക്കാൻ തോന്നിയെങ്കിലേ എക്സാമിന് ഇത് ഓർക്കുള്ളൂ. ഓക്കെ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് കേൾക്കുമ്പോഴേ ഒരുത്തർ പോകുമ്പോൾ അല്ലേ അവിടെ ഇരിക്കണേ, ഇത് എളുപ്പമാണ്, ആരും പോകല്ലേ കേട്ടോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ 2-3, 5 ആൻഡ് പാരലൽ ടു ദ വെക്ടർ 3i + 4j - 3k ഇൻ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഫോം. 3 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ട് ഫോമിൽ എഴുതണം, വെക്ടർ ഫോമിൽ എഴുതണം, കാർട്ടീഷ്യൻ ഫോമിലും എഴുതണം. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ വെക്ടർ ഫോം ഏതാണെന്ന് പോലും നമുക്കൊരു ഓർമ്മയില്ല അല്ലേ, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം ഇതൊക്കെ എന്തുവാ എങ്ങനെ ഇതൊക്കെ എഴുതുന്നതെന്നൊക്കെ ഉള്ളതാണ്. ശരിയാണ്, കാരണം നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല, വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ ആദ്യം വെക്ടർ ഫോം തന്നെ അങ്ങോട്ട് എഴുതാം. ഓക്കെ, വെക്ടർ ഫോം എന്ന് പറഞ്ഞാൽ R = A + λb ഇതാണ് വെക്ടർ ഫോം. ഇവിടെ നിങ്ങൾ 4 പേരെ കാണുന്നുണ്ട് ഇല്ലേ, R ഉണ്ട്, A ഉണ്ട്, λ ഉണ്ട്, B ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 പേർക്ക് വാല് കൊടുക്കുക, 2 പേരെ അതേപടി നോക്കി എഴുതുക. ഈ ആറും λ യും അതേപടി ഒന്നും ചെയ്യേണ്ട, ചുമ്മാ നോക്കി എഴുതിയാൽ മതി. ഈ A യും B യും മാത്രം വാല്യൂ കൊടുക്കണം. ഇവിടെ 2 പേരുണ്ട്, ഇതുണ്ട്, 2 പേരില്ല, 1, 2. ആ ഇതേ ഇത് ബി, അത്രയേ ഉള്ളൂ. ഇത് എ ഇത് ബി, അത്രയേ ഉള്ളൂ. നോക്കിയോണേ ചെയ്യുന്നത്, ദാറ്റ് ഇസ് R = എന്ന് എഴുതുക. ഈ എ എന്ന് പറഞ്ഞ വെക്ടറ്, ഇതാ നമ്മുടെ എ എന്ന് പറഞ്ഞ വെക്ടർ, ഇതാ നമ്മുടെ ബി എന്ന് പറഞ്ഞ വെക്ടർ. ഇവിടെ ബി എന്ന് പറഞ്ഞ വെക്ടർ വെക്ടറായിട്ട് തന്നെ ഉണ്ട്, IJK തന്നെ ഇട്ടിട്ടുണ്ട്. എയ്ക്കുള്ളിൽ IJK ഇല്ല, നമ്മളും കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എയ്ക്ക് വരുന്നുണ്ട്, ഈ 2 ആയി കൊടുക്കണേ, 2i. -3 ആണോ, അതിൻ്റെ കൂടെ J കൊടുക്കണം. 5 ആണോ, അതിൻ്റെ കൂടെ K കൊടുക്കണം, അത്രയേ ഉള്ളൂ. A ആയി. +λ അതേപോലെ ഉണ്ട്, B ഉണ്ട് അതേപോലെ, അത്രമേ ഉള്ളൂ. 3i +4j - 3k, പ്രോബ്ലം അത് കഴിഞ്ഞു. ഏത് ഫോം കഴിഞ്ഞു? വെക്ടർ ഫോം ഈസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് കാർട്ടീഷ്യൻ ഫോം. ഓക്കെ, കാർട്ടീഷ്യൻ ഫോം എങ്ങനെയാണ് നോക്കിക്കോണം. ഇതാണ് എൻ്റെ കാർട്ടീഷ്യൻ ഫോം. നമുക്കൊരു ഹെഡിങ് ഒക്കെ ഇങ്ങോട്ട് എഴുതാം, ഓ കാർട്ടീഷ്യൻ ഫോം. പിന്നെ അല്ല, കാർട്ടീഷ്യൻ ഫോം ഇങ്ങനെയാണ് നോക്കിക്കോണേ. X - X1 / A, Y - Y1 / B = Z - Z1 / C ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഫോം. ഇതിനുള്ളിലും നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ വാല് കൊടുക്കണം. അതുകൊണ്ട് X1, Y1, Z1 അതിന് വാല് കൊടുക്കണം. A, B, C അതിനും വാല് കൊടുക്കണം. ഈ X ഈ Y ഈ Z ഒന്നും ചെയ്യേണ്ട, അങ്ങനെ ഇട്ടേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ X1, Y1, Z1 എന്ന് പറയുന്നത് ഇതാ, ഇതാണ് X1, ഇതാണ് Y1, ഇതാണ് Z1. ഓക്കെ, ഇതാണ് ഈ ABC-യിലെ, ഇതാണ് A, ഇതാണ് B, ഇതാണ് C. കഴിഞ്ഞു, കൊടുക്കുക. X - X1 = X - 2 / A. A ഇവിടെത്രയാണ്? 3. അപ്പോൾ ആദ്യത്തെ ഫ്രാക്ഷൻ കഴിഞ്ഞു. അടുത്ത Y - Y1 ഇവിടെത്ര? -3. അപ്പോൾ ഒരു മൈനസ് ഇവിടെ വന്ന് +3. ഓക്കെ, ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇയാൾക്കും മൈനസ് ഉണ്ട്, 2 - 1 +i / B. B എന്ന് പറഞ്ഞിട്ട് ഈ 4, അത്രയേ ഉള്ളൂ. Z - Z1 5 / C എത്രയാണ്? -3. കഴിഞ്ഞു, ഇത്രയേ ഉള്ളായിരുന്നു, എല്ലാം ഇവിടെ ഉണ്ട്. എങ്ങനെ എഴുതണമെന്ന് മാത്രം ഒന്ന് പഠിച്ചാൽ മതിയായിരുന്നു അല്ലേ. ഇതൊന്നും നിമിഷം നോക്കാതെ നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ നല്ല 2 സൂപ്പർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏത് ഫോമും കഴിഞ്ഞു, കാർട്ടീഷ്യൻ ഫോം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നൽ ഉണ്ടെങ്കിൽ
ഒരാൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഒന്ന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പോ ഇല്ലെങ്കിൽ ഇത് എഴുതുന്ന ഒരാളിലോട്ട് നിങ്ങൾ എത്തിക്കുക. ഓക്കെ, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് പ്രയോജനം ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഉടൻ തന്നെ ഇതേപോലത്തെ ക്ലാസ്സുമായിട്ട് എത്തും. ഗുഡ് ബൈ.